ശബരിമല സന്നിധാനത്ത് മരക്കൂട്ടത്തിന് സമീപം പുതുതായി നിർമ്മിച്ച ക്യൂ കോംപ്ലക്സിലെ കക്കൂസ് ടാങ്ക് പൊട്ടിയൊലിച്ചിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. അന്നദാന മണ്ഡപത്തിൽ നിന്ന് മലിനജലം സംസ്കരണ പ്ലാന്റിലേക്കുള്ള ടാങ്കുകൾക്ക് സ്ലാബിടാത്തതും തീർത്ഥാടകരെ വലയ്ക്കുകയാണ്. ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് സന്നിധാനത്തേത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ അവകാശവാദം. ഇനി മണ്ഡപത്തിന്റെ പിന്നിലെ കാഴ്ച കാണാം. എങ്ങും മാലിന്യമാണ്. മലിനജല പ്ലാന്റിലേക്ക് വെള്ളം പോകാനായി തയ്യാറാക്കിയ ടാങ്കുകൾക്ക് രണ്ടിടത്ത് സ്ലാബ് ഇട്ടിട്ടില്ല. ദുർഗന്ധത്താൽ ഇതുവഴി കടന്നു പോകാനാവാത്ത സ്ഥിതി. ഹോട്ടലുകളിൽ നിന്നും മറ്റും പുറന്തള്ളുന്ന മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നു. മലിനജല സംസ്കരണ പ്ലാന്റിലേക്ക് പൈപ്പിലൂടെ പോകുന്നതിനേക്കാൾ മാലിന്യം ഒഴുകി പുഴകളിലേക്ക് പോകുന്നുണ്ട്. ഇനി നിർമ്മിച്ച് രണ്ടു വർഷം മാത്രമായ പുതിയ ക്യൂ കോംപ്ലക്സിന്റെ സമീപത്തെ കാഴ്ച കാണാം. കക്കൂസ് ടാങ്ക് പൊട്ടി വഴിയിലൂടെ ഒഴുകുന്നു. ശരംകുത്തി വഴി വരുന്ന തീർത്ഥാടകർക്കാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസമായി. മാലിന്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നവിടെ പോയത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള പരിശോധന ദേവസ്വം ബോർഡ് നടത്തും. മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ സന്നിധാനത്തെ പ്ലാന്റ് അധികൃതർക്കെതിരെ തീർത്ഥാടനകാലം തീരുമ്പോൾ നടപടി ഉണ്ടാകുമെന്നാണ് ബോർഡിന്റെ മുന്നറിയിപ്പ്. കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൂട്ടുമ്പോൾ അതിനൊപ്പം മാലിന്യ സംസ്കരണത്തിനുള്ള മാർഗങ്ങളും അധികൃതർ കാണണം. അല്ലാത്ത പക്ഷം പൂങ്കാവനം